ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه واله وصحبه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്തിന് ശേഷം അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം അവന്റെ നിസ്കാരമാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതുപോലെ, ഒരു വ്യക്തിയുടെ നിസ്കാരം നന്നായാൽ, ഒരു വ്യക്തിയുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻ വിജയിച്ചാൽ ബാക്കിയുള്ള വിഷയത്തിൽ അവൻ വിജയിക്കുന്നതാണ്. അഥവാ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വ്യക്തി പരാജയപ്പെട്ടാൽ മറ്റു ചില വിഷയങ്ങളിലും അവൻ പരാജയപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഴിഞ്ഞ ഖുതുബയിൽ നിസ്കാരത്തിൽ ചില ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പല ആളുകളിലും കാണപ്പെടുന്ന ചില പിഴവുകൾ നാം സൂചിപ്പിച്ചിരുന്നു. വേറെയും ധാരാളം കാര്യങ്ങളുണ്ട്. ഇതൊരിക്കലും ഊഹത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ അല്ല, മറിച്ച് പലപ്പോഴും നിസ്കരിക്കുന്ന ആളുകളിൽ നിന്ന് കാണുന്ന പിഴവുകളാണ് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതിന് പുറമെ നിസ്കരിക്കുന്ന ആളുകളിൽ നിന്ന് സംഭവിക്കുന്ന വേറെ ചില പിഴവുകൾ സൂചിപ്പിക്കാം. അതിലൊന്നാമത്തെ കാര്യം ഖബറുകളുള്ള മസാജിദുകളിലുള്ള നിസ്കാരമാണ്. ചില ആളുകൾ യാത്ര പോകുന്ന വഴിക്കും അതുപോലെ തന്നെ ചില ആളുകളുടെ മഹല്ലിലുമൊക്കെ ചില മസ്ജിദുകളുടെ അകത്ത് ഖബറുകൾ ഉണ്ടാകും. ചില മസാജിദുകളുടെ അകത്ത് തന്നെ ഖബറുണ്ടാകും. അങ്ങനെയുള്ള മസാജിദുകളിൽ നിസ്കരിക്കാൻ പാടില്ല. ഒരു മസ്ജിദിൽ ഖബറുണ്ട് എങ്കിൽ അവിടെ നിസ്കാരം ശർഇ വിലക്കിയതാണ്. ജുന്ദുബ് ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബല അൻ യമൂത ബിഖംസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാതാകുന്നതിന് 5 ദിവസം മുമ്പ് അവിടുന്ന് പറയുന്നതായി ഞാൻ കേട്ടു. അല വഇന്ന മൻ കാന ഖബലകും കാനു യത്തഖിദൂന ഖുബൂറ അൻബിയാഇഹിം വസാലിഹീഹിം മസാജിദ. ജനങ്ങളെ, പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചില ആളുകൾ, അവരിൽപ്പെട്ട നല്ലവർ മരണപ്പെടുമ്പോൾ, അവരിലെ അമ്പിയാക്കൾ മരണപ്പെടുമ്പോൾ അവരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റും, അത് മസാജിദുകളാക്കി മാറ്റും. അല ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ. ജനങ്ങളെ, നിങ്ങൾ ഖബറുകൾ മസാജിദുകളാക്കരുത്, അവിടെ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. ഫഇന്നി അൻഹാകും അൻ ദാലിക്, അതിനെ തൊട്ട് ഞാൻ നിങ്ങളെ വിലക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നിസ്കരിക്കുന്ന മസാജിദുകളിൽ അതിന്റെ അകത്ത് ഖബറുകൾ ഉണ്ടെങ്കിൽ, പല മസാജിദുകളും അങ്ങനെയുണ്ട്, ഒന്നുകിൽ മസ്ജിദിന്റെ മുൻവശത്തായിരിക്കാം അല്ലെങ്കിൽ മസ്ജിദുകളുടെ മറ്റു ചില വശങ്ങളിലായിരിക്കാം, എവിടെയാണെങ്കിലും പള്ളികളുടെ അകത്ത് ഖബറുകൾ ഉണ്ട് എങ്കിൽ അവിടെ നിസ്കാരം ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനി സ്വലാത്തി ഇലൽ ഖുബൂർ, ഖബറുകൾക്ക് നേരെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നതിന് മുമ്പിൽ തന്നെ ഖബറുകൾ ഉണ്ടാകും. എത്രയോ സ്ഥലങ്ങളിൽ വലിയ വലിയന്റെ ഖബറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയോ സ്ഥലങ്ങളിൽ അവിടെ നമുക്ക് മസാജിദുകൾ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള മസാജിദുകളിൽ നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം സഹീഹാവുകയില്ല എന്ന് ധാരാളം ഉലമാക്കൾ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് യാത്രാ മധ്യയൊക്കെ ഏതെങ്കിലും ഒരു മസ്ജിദിൽ നമ്മൾ കയറി ചെല്ലുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ഖബറുകൾ ഉണ്ട് എങ്കിൽ യാതൊരു കാരണവശാലും അവിടെ നിസ്കരിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ മസ്ജിദിൽ അവർക്കായിട്ടൊരു സ്ഥലമുണ്ടാകും. ചില ആളുകൾ അങ്ങനെയുണ്ട്, അവർ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ജനലയുടെ അടുത്തായിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൂണിന്റെ അടുത്തായിരിക്കും ഇരിക്കുക. അങ്ങനെ സ്ഥിരമായി ഫർള് നിസ്കരിക്കാൻ വേണ്ടി സ്ഥലം നിശ്ചയിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ശിബിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുവത്തിന റജുലുൽ മകാന ഫിൽ മസ്ജിദ് കമാ യുവത്തിനുൽ ബഈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മസാജിദുകളിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥലമായി ഒരു സ്ഥലം നിശ്ചയിച്ചു വെക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അദ്ദേഹത്തിന്റെ സ്ഥലമായി നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ എപ്പോൾ വന്നാലും ജനാലയുടെ അടുത്തായിരിക്കും ഇരിക്കുക, എപ്പോൾ വന്നാലും അവർക്കായിട്ട് ഒരു സ്ഥലം ഉണ്ടാകും, ഏതെങ്കിലും തൂണിന്റെ പിറകിലായിരിക്കും. അത്തരത്തിൽ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതായി ഇമാം അബൂദാവൂദും ഇമാം അഹ്മദും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. മഹാനായ പണ്ഡിതൻ ഷംസുൽ ഹഖ് അൽ അലീം ആബാദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഔനുൽ മഅബൂദിൽ പറയുന്നു, അയ്യലിഫ അർജുലു മകാനൻ മഅലൂമൻ മിനൽ മസ്ജിദ് ലാ യുസല്ലി ഇല്ലാ ഫീ. എപ്പോഴും ഒരു വ്യക്തിക്ക് നിസ്കരിക്കാൻ ആ വ്യക്തി ആ സ്ഥലത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മസാജിദുകളിലേക്ക് നമ്മൾ കയറി വന്നാൽ എവിടെയാണോ സഫിൽ ഒഴിവുള്ളത് അവിടെ നമ്മൾ നിൽക്കുക. ഇനി നമ്മൾ മസ്ജിദിലുള്ളപ്പോഴാണ് അവിടെ നിസ്കാരം നടക്കുന്നത് എങ്കിൽ, ഇഖാമത്ത് കൊടുക്കുന്നത് എങ്കിൽ, പെട്ടെന്ന് തന്നെ അടുത്തടുത്ത് നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ചില ആളുകൾ ആദ്യം തന്നെ ജനാലയുടെ അടുത്ത് പോയിട്ട് നിൽക്കും, എന്നിട്ട് പിറകിലുള്ളവരോട് പറയും നിങ്ങൾ കയറി നിൽക്കൂ എന്ന് പറയും. അതൊരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്ന കാര്യമാണ്. ഇനി ഒരു വ്യക്തി സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മസാജിദിൽ എപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കുന്നത് എങ്കിൽ അതിൽ ഇസ്ലാം വിലക്കൊന്നും പറയുന്നില്ല. സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു വ്യക്തി ഒരു സ്ഥലം തന്നെ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഇസ്ലാം വിലക്കാത്ത കാര്യമാണ്. യസീദ് ഇബ്നു അബി ഉബൈദ് അൽ ഹിജാസി റഹിമഹുല്ല പറയുകയാണ്, ഞാൻ ഒരു ദിവസം സലമത്ത് ഇബ്നുൽ അഖ്വ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മസ്ജിദിലേക്ക് പ്രവേശിച്ചു. ഫയുസല്ലി ഇൻദൽ ഇസ്വാന, അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിനരികിൽ വെച്ചുകൊണ്ട് മഹാനായ സലമത്ത് ഇബ്നുൽ അഖ്വ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. ഫഖാല, ഈ സമയത്ത് യസീദ് ഇബ്നു അബി ഉബൈദ് സലമത്ത് ഇബ്നുൽ അഖ്വ എന്ന സ്വഹാബിയോട് ചോദിച്ചു, യാ അബ മുസ്ലിം അറാക തതഹറ സ്വലാത ഇൻദൽ ഇസ്വാന. അബൂ മുസ്ലിമേ, സലമത്ത് ഇബ്നുൽ അഖ്വ, താങ്കൾ എപ്പോഴും സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഇവിടെയാണല്ലോ താങ്കൾ നിസ്കരിക്കുന്നത്, എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ സലമത്ത് ഇബ്നുൽ അഖ്വ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലിഅന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ തൂണിന്റെ അരികിൽ വന്നുകൊണ്ട് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സലമത്ത് ഇബ്നുൽ അഖ്വ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫർദ് നിസ്കാരങ്ങളിൽ നമുക്കായിട്ട് ഒരു സ്ഥലം നിശ്ചയിക്കാൻ പാടില്ല. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഒരു സ്ഥലത്ത് തന്നെ നിത്യമായി നിസ്കരിക്കുന്നത് കൊണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ല. ഇമാം മൻസൂർ അൽ ബുഹൂതി റഹിമഹുല്ല പറയുന്നു, യുക്റഹു ഇത്തിഖാദു ഗൈറിൽ ഇമാമി മകാനം ബിൽ മസ്ജിദ് ലാ യുസല്ലി ഫർളഹു ഇല്ലാ ഫീ. ഫർദ് നിസ്കരിക്കാൻ പള്ളിയിൽ ഒരു സ്ഥലം നിശ്ചയിക്കുക എന്നുള്ളത് ഇമാമിനൊഴികെ മറ്റിതര എല്ലാവർക്കും വെറുക്കപ്പെട്ട കാര്യമാണ്. ലാ ബഅസ ബിത്തിഖാദി മകാനിൻ ലാ യുസല്ലി ഫീഹി നഫ്ല ലിൽജംഇ ബൈന അൽഅഖ്ബാർ. പക്ഷേ സുന്നത്ത് നിസ്കരിക്കാനാണെങ്കിൽ അതിനൊരു സ്ഥലം നിശ്ചയിക്കുക എന്നുള്ളത് ശരീഅത്ത് വിലക്കിയിട്ടുള്ള കാര്യമല്ല. അതാണ് ഹദീസുകൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്ന് മൻസൂർ അൽ ബുഹൂതി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കശാഫുൽ ഖിനാ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. മസ്ജിദിലേക്ക് കയറി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഫിൽ എവിടെയാണ് ഒഴിവുള്ളത് അവിടെ നമ്മൾ നിൽക്കുക. അതല്ലാതെ നമുക്കൊരു ഭാഗത്ത് നിൽക്കാൻ പ്രത്യേകിച്ചൊരു താല്പര്യം അതൊരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. ഇത് നമ്മൾ കേട്ടിട്ടും ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാം കുറ്റക്കാരാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചവരാകും എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് നിസ്കാരത്തിൽ മറ സ്വീകരിക്കണം. നിസ്കാരത്തിൽ മറ സ്വീകരിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ മറയിലേക്കല്ലാതെ നിസ്കരിക്കാൻ പാടില്ല. വലാ തദ അഹദൻ യമുറു ബൈനക വബൈന, നീ മറവെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അതിനിടയിൽ മറ്റൊരാളെ കടത്തിവിടാനും നീ ഒരിക്കലും അനുവാദം നൽകാൻ പാടില്ല. ഒരാൾ കടന്നു പോകാൻ വേണ്ടി പരിശ്രമിച്ചാൽ നീ വിടരുത്. ഫൈൻ അബ ഫല്യുഖാതിൽഹു ഫൈന്ന മഅഹു അൽഖരീൻ, അവൻ പിശാചിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ഇബ്നു ഹുസൈമ റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിൽ നമ്മൾ മറ സ്വീകരിക്കാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് പല ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. പ്രത്യേകിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിലാണെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ അധികവും നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾ വന്ന് പള്ളിയുടെ ഏതെങ്കിലും ഒരു നടുഭാഗത്ത് മധ്യഭാഗത്ത് വന്നുകൊണ്ട് നിസ്കരിക്കും. ആ വ്യക്തി ഒരിക്കലും ഒരു തൂണിന്റെ അരികിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതിലിന്റെ അരികിലോ അല്ലെങ്കിൽ ഒരു കസേര വെച്ച് അതിന്റെ അരികിലോ നിസ്കരിക്കാതെ മസ്ജിദിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിസ്കരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. നിസ്കാരത്തിൽ മറ സ്വീകരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്.
ഖുറത് ബിൻ ഇയാസ് അൽ മുസനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞാൻ മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുകയായിരുന്നു. ഞാൻ മറയില്ലാതെയാണ് നിസ്കരിക്കുന്നത്. ഫറാനി ഉമർ, ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ കണ്ടു. ഫഅഖദ ബിഖഫാഇ ഇലാ സുത്ര, അങ്ങനെ എന്റെ പിറകുവശം, തലയുടെ പിറകുവശം പിടിക്കുകയും ഒരു മറയുടെ പിന്നിൽ എന്നെ നിർത്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലി ഇലൈഹ, ഈ മറയിലേക്ക് നിങ്ങൾ നിസ്കരിക്കുക എന്ന് ഖുറത് ബിനു ഇയാസ് അൽ മുസനി റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കരിക്കുമ്പോൾ നമ്മൾ മറ സ്വീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ അടുത്ത് തന്നെ ഒരു മറ വെക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മറ എന്ന് പറയുമ്പോൾ ദൂരത്തായിട്ടല്ല നമ്മൾ വെക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഇലാ സുത്ര ഫല്യദുനു മിൻഹാ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു സുത്രയിലേക്ക്, മറയിലേക്ക് നിസ്കരിച്ചാൽ അതിനോട് അടുത്ത് നിൽക്കുക. അതുകൊണ്ട് മറയോട് അടുത്ത് നിൽക്കാൻ എന്നും നമ്മൾ പരിശ്രമിക്കുക. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒന്നുകിൽ തൂണിന്റെ പിറകിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ ചുമരിന്റെ അരികിലായി നിസ്കരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരൻ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പിന്നിലായി നിസ്കരിക്കുക. അതല്ലാതെ മുന്നിൽ ഒരു മറയുമില്ലാതെ ഒരു കാരണവശാലും നമ്മൾ നിസ്കരിക്കാൻ പാടില്ല. ഇനി നാം മറവെക്കുമ്പോൾ, നാം മറവെക്കുമ്പോൾ എന്താണ് വെക്കേണ്ടത്? ചില ആളുകൾ ചെറിയ എന്തെങ്കിലും വസ്തുക്കൾ വെക്കുന്നതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു നിസ്കരിക്കുന്ന വ്യക്തി സ്വീകരിക്കേണ്ട മറ എന്തായിരിക്കണം എന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിസ്ലു മുഖീറത്തിർ റഹൽ. റവാഹു മുസ്ലിം. മിസ്ലു മുഖീറത്തിർ റഹൽ, പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഒട്ടകത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒട്ടകത്തിന്റെ പുറത്തിരിക്കാൻ, അതിന്റെ മുകളിൽ ചാർന്നിരിക്കാൻ വേണ്ടി ഒരു ചെറിയ വടിക്കഷ്ണം നാട്ടിവെക്കാറുണ്ട്. ഏകദേശം ഒരു കൈത്തണ്ടിന്റെ നീളമുള്ള അത്തരത്തിലുള്ള ഒരു വടിയാണ് അവർ നാട്ടിവെക്കാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏകദേശം അത്രത്തോളമുള്ള ഒരു നീളത്തിലെങ്കിലും മറ വെക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാ പറയുകയാണ്, ആഖിറത്തുർ റഹിൽ ദിറാഉൻ ഫമാ ഫൗഖഹ്. ആഖിറത്തുർ റഹിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒട്ടകത്തിൽ ചാരിയിരിക്കാൻ വേണ്ടി വെക്കുന്ന ആ വടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കൈത്തണ്ടോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടുതലോ ആണ് അത് വരിക എന്ന് മഹാനായ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലയിൽ നിന്ന് ഇമാം അബൂദാവൂദ് റഹിമഹുല്ല ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിൽ നമ്മൾ മറ സ്വീകരിക്കണം. ഇനി നമുക്ക് മറയായിട്ട് വെക്കാൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല എങ്കിൽ മസ്ജിദിലുള്ള സ്റ്റൂളുകൾ നമ്മൾ വെക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള ചെയറുകൾ നമ്മൾ വെക്കാം. എന്തെങ്കിലും മറയായി വെച്ചുകൊണ്ട് നാം നിസ്കരിക്കണം. ചില ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട്, നമുക്കൊന്നും ലഭിച്ചില്ല എങ്കിൽ ഒരു വര വരച്ചാൽ മതി, അത് തന്നെ മറയായി കൂട്ടുന്നതാണ് എന്ന്. അതൊരിക്കലും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ രൂപത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ് എന്ന് ഇമാം ദാറുഖുത്നി റഹിമഹുല്ല വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് നീളമുള്ള അല്ലെങ്കിൽ കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന എന്തെങ്കിലും മറ വെക്കാൻ എപ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ ജമാഅത്തായി നിസ്കരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് മറയുടെ ആവശ്യമില്ല. അവിടെ ഇമാമാണ് മറ സ്വീകരിക്കേണ്ടത്. ഇമാമിന്റെ മറയാണ് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറ. ഇനി നിസ്കാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അല്ലെങ്കിൽ പല ആളുകൾക്കും വീഴ്ച പറ്റുന്ന മറ്റൊരു കാര്യം, ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ നീയത്ത് ഉറക്കെ പറയാറുണ്ട്. ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ നീയത്ത് ഉറക്കെ പറയും, അല്ലെങ്കിൽ നാവ് കൊണ്ട് ഉച്ചരിക്കും. ഉറക്കെ പറയണമെന്നില്ല, നാവ് കൊണ്ട് ഉച്ചരിക്കും. ഉദാഹരണത്തിന്, ളുഹർ നിസ്കരിക്കുകയാണെങ്കിൽ ഉസല്ലി സലാത്തുൽ ളുഹ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ നീയത്ത് ഉച്ചരിക്കുന്ന ഒരു സമ്പ്രദായം ചില ആളുകൾക്കിടയിൽ കാണാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ ഒരിക്കലും നീയത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കാറില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ അവിടുത്തെ സഹാബികളോ ഒരിക്കലും നീയത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കാറില്ലായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഫതാവൽ മിസ്രിയയിൽ പറയുന്നു, മഹല്ലു നിയ്യത്തിൽ ഖൽബ്, നിയ്യത്ത് നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ നിയ്യത്തിന്റെ സ്ഥാനം എന്നുള്ളത് ഹൃദയമാണ്. ബിത്തിഫാഖിൽ അഇമ്മത്തിൽ അർബഅത്തി വഗൈരിഹിം, അതാണ് നാല് പണ്ഡിതന്മാരുടെ, ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഇമാം ഷാഫിഇ റഹിമഹുമുല്ലാ, ഈ നാല് പണ്ഡിതന്മാരുടെയും വീക്ഷണം അത് തന്നെയാണ്. നിയ്യത്ത് ഉണ്ടാവേണ്ടത് ഹൃദയത്തിലാണ്. ഇല്ലാ ബഅദൽ മുതഅഖിരീൻ ഔജബ തലഫുള ബിഹ, പിൽക്കാലഘട്ടത്തിൽ വന്ന ചില ആളുകളാണ് നിയ്യത്ത് നാവ് കൊണ്ട് പറയണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നീയത്ത് നാവ് കൊണ്ട് പറയുക എന്നൊരു സമ്പ്രദായം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിചയമില്ല. നിസ്കാര സാഹചര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ ളുഹ്റാണ് നിസ്കരിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഞാൻ ളുഹ്റാണ് നിസ്കരിക്കുന്നത്. നമ്മുടെ മനസ്സിലുണ്ടാവണം, ഞാൻ നാല് റക്അത്താണ് നിസ്കരിക്കുന്നത്. അതല്ലാതെ നാവ് കൊണ്ട് പറയുന്നൊരു സമ്പ്രദായം ഇസ്ലാമിന് പരിചയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതായിട്ട് എവിടെയും തെളിവില്ല. സഹാബികൾ ചെയ്തതായിട്ട് എവിടെയും തെളിവില്ല. എന്റെ സംസാരം കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾക്ക് ആ വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കുന്ന ആരോടെങ്കിലും ചോദിക്കാം, എന്താണ് അതിന്
തെളിവ്, ഇന്ന കിതാബിലുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുന്നതല്ല ശരീഅത്തിൽ തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയത്ത് പറഞ്ഞതായുണ്ടെങ്കിൽ അത് നമുക്ക് തെളിവാണ്. സഹാബികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തെളിവാണ്. അതല്ലാതെ ആരെങ്കിലും പറയുന്നത് കൊണ്ട് ഒരു കാര്യം ഇസ്ലാമിൽ ഉൾപ്പെടണമെന്നില്ല. വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം പിൻപറ്റേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅയാണ്. ഇമാം തഹ്താവി റഹിമഹുല്ലാ ഹനഫി മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, അന്നിയ്യത്തു മിൻ മുതഅല്ലഖാത്തിൽ ഖൽബ്, നിയ്യത്ത് എന്നുള്ളത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലതി ലാ യുഷ്തറതു ലഹ നുതഖ്, അതിൽ നമ്മൾ നാവുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല, അത് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇമാം തഹ്താവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഹാഷിയയിൽ പറയുന്നതായി നമുക്ക് കാണാം. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്തിഹു സ്സലാത ബിത്തക്ബീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തുടങ്ങാറുള്ളത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടുന്ന് അഥവാ നിയ്യത്ത് നാവുകൊണ്ട് പറയാറുണ്ടായിരുന്നു എങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയണമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തുടങ്ങാറുള്ളത് നിയ്യത്ത് പറഞ്ഞുകൊണ്ടാണ് എന്ന്. അങ്ങനെ എവിടെയും കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നതായി കാണാറുണ്ട്, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ നിയ്യത്ത് നാവുകൊണ്ട് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന്. അങ്ങനെ ഒരിക്കലും ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ സംസാരം ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് കാരണത്താലാണ് അവരങ്ങനെ പറഞ്ഞത്. ഇമാം ഷാഫിഈയുടെ സംസാരത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ല എന്ന് ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂഇൽ വിശദീകരിക്കുന്നതായി കാണാം. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മഹാന പണ്ഡിതൻ ഷെയ്ഖ് മുഖ്ബിൽ അൽവാദിഇ റഹിമഹുല്ല പറഞ്ഞു, മിനൽ ഖതഇ അൻ യുൻസബ ഇല ഷാഫിഇ അന്നഹു ഖാല ബിസുന്നിയതിഹ, നിയ്യത്ത് നാവുകൊണ്ട് പറയൽ സുന്നത്താണെന്ന് ഇമാം ഷാഫിഇ പറഞ്ഞെന്ന് പറയൽ തെറ്റാണ് എന്ന് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഇജാബത്തു സായിൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിയ്യത്ത് നാവുകൊണ്ട് പറയുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിന് പരിചയമില്ല. നിയ്യത്ത് എന്നുള്ളത് മനസ്സിലാണ്, അത് നാവുകൊണ്ട് പറയുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. ഒരു വ്യക്തി നിയ്യത്ത് നാവുകൊണ്ട് പറയുമ്പോൾ ഇതാണ് സുന്നത്ത്, ഇതാണ് ശരിയായ മാർഗം എന്ന് ചിന്തിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അവൻ ചെയ്യുന്നത് ബിദഅത്താണെന്ന കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില ആളുകൾ ഫാത്തിഹ ഓതുമ്പോഴേക്ക് ചുണ്ടനക്കാറില്ല. അവർ പറയും മനസ്സിലാണ് ഓതുന്നത്, അല്ലെങ്കിൽ ചുണ്ടനക്കാതെ കൈകെട്ടി ഇങ്ങനെ നിൽക്കും. അവർ മനസ്സിലൊരു പക്ഷെ ഓതുന്നുണ്ടാകും, അതൊരിക്കലും ശരിയല്ല. അത്തരത്തിൽ ഓതുന്നതിന് അറബി ഭാഷയിൽ ഒരിക്കലും ഖിറാഅത്ത് എന്ന് പറയുകയില്ല. അള്ളാഹു നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, ഒരു വ്യക്തി മസ്ജിദിലേക്ക് കടന്നു വന്നു, അദ്ദേഹം നിസ്കാരത്തിൽ ചില പിഴവുകൾ പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് എളുപ്പമുള്ള ഖുർആൻ നീ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം എന്ന് പറയണമെങ്കിൽ അത് നാവുകൊണ്ട് അല്ലെങ്കിൽ ചുണ്ടനക്കിക്കൊണ്ട് നമ്മൾ ചെയ്യണം, അതല്ലാതെ മനസ്സിൽ ഓതിക്കൊണ്ട് നമ്മൾ ചെയ്താൽ ഒരിക്കലും ശരിയാവുകയില്ല. ഇതറിഞ്ഞതിനു ശേഷം ഒരു വ്യക്തി ഫാത്തിഹയിൽ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാണ്. കാരണം ഫാത്തിഹ ഓതുക എന്നുള്ളത് നിസ്കാരത്തിന്റെ അർക്കാനുകളിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ കൈ ഉയർത്താറുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിലും അതുപോലെ തന്നെ റുകൂഇലേക്ക് പോകുമ്പോഴൊക്കെ കൈ ഉയർത്തുന്നതായി കാണാറുണ്ട്. അവിടെ കൈ ഉയർത്തുമ്പോൾ ചില ആളുകൾ പെട്ടെന്നൊന്നും ഉയർത്തും, നല്ല രൂപത്തിൽ കൈ ഉയർത്താൻ വേണ്ടി പലപ്പോഴും പരിശ്രമിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ കൈ ഉയർത്തുന്നതിന് രണ്ട് രൂപങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷോൾഡറിന് നേരെയാണ് കൈ ഉയർത്താറുള്ളത്. തക്ബീറത്തുൽ ഇഹ്റാമിന് വേണ്ടി കൈ ഉയർത്തുമ്പോൾ നമ്മുടെ ഷോൾഡറിന് നേരെ കൈ ഉയർത്തുക, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും മാലിക് ബിനുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെവി വരെ കൈകൾ ഉയർത്താറുണ്ട്. ഈ രണ്ട് രൂപങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ കൈ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഒന്നുകിൽ നമ്മുടെ ഷോൾഡർ വരെ ഉയർത്താം, അല്ലെങ്കിൽ ചെവി വരെ ഉയർത്താം. അതല്ലാതെ ചില ആളുകൾ കുറച്ചൊന്ന് ഉയർത്തും, അതൊരിക്കലും ശറഈ പഠിപ്പിക്കുന്ന രീതിയല്ല. അതുപോലെ തന്നെ കൈ ഉയർത്തേണ്ടത് നാല് സ്ഥലങ്ങളിലാണ്. നിസ്കാരത്തിൽ കൈ ഉയർത്തേണ്ടത് നാല് സ്ഥലങ്ങളിലാണ്. ഒന്നാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാമിലാണ്, രണ്ടാമത്തേത് റുകൂഇലേക്ക് പോകുമ്പോഴാണ്, മൂന്നാമത്തേത് റുകൂഇൽ നിന്ന് ഉയരുമ്പോഴാണ്, നാലാമത്തേത് ഒന്നാമത്തെ അത്തഹിയാത്തിൽ നിന്ന് മൂന്നാമത്തെ റകഅത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴാണ്. ഈ നാല് സാഹചര്യങ്ങളിലാണ് നമ്മൾ കൈ ഉയർത്തേണ്ടത്. കൈ ഉയർത്തുമ്പോൾ ഈ രൂപത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന രണ്ടാലൊരു രൂപത്തിൽ ഉയർത്താൻ വേണ്ടി പരിശ്രമിക്കുക, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നിസ്കാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില ആളുകൾ, പ്രത്യേകിച്ച് പ്രായമുള്ള ചില ആളുകൾ
ആളുകളൊക്കെ നിസ്കാരത്തിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് നിസ്കരിക്കാറുണ്ട്. അവർ പറയും ഇത്തരത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് കൂടുതൽ ഭയഭക്തി നമുക്ക് നൽകുന്നതാണ്. അതൊരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന കാര്യമല്ല. ഇമാം ഫൈറൂസ് ആബാദി റഹിമഹുള്ള പറയുന്നു, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്തഹു ഐനഹുൽ മുബാറക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കണ്ണുകൾ തുറക്കാറുണ്ട്. ഫി സ്വലാ, നിസ്കാര സാഹചര്യങ്ങളിൽ. വലം യകുൻ യഗ്മിളുഹ കമാ യഫ്അലുഹു ബഅദുൽ മുതഅബ്ബിദീൻ, ചില ആളുകൾ ചെയ്യുന്നത് പോലെ, ചില ഇബാദത്ത് ചെയ്യുന്നവർ ചെയ്യുന്നത് പോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൾ അടക്കാറില്ലായിരുന്നു എന്ന് ഫൈറൂസ് ആബാദി റഹിമഹുല്ലാ സിഫറുൽ ഇബാദ വസഫീറുൽ ഇഫാദ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിൽ കണ്ണടച്ചുകൊണ്ട് നാം നിസ്കരിക്കാൻ പാടില്ല. കണ്ണുകൾ തുറന്നുകൊണ്ട് നിസ്കരിക്കാം. എന്നാൽ ചില ഫുഖഹാക്കൾ പറയുന്നതായി കാണാം, നാം നിസ്കരിക്കുന്ന സ്ഥലത്ത് പ്രതീക്ഷിക്കാതെ നമ്മുടെ നിസ്കാരത്തിന്റെ ശ്രദ്ധ തിരിച്ചു കളയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലെ ഒരു വസ്തു നമ്മുടെ മുന്നിൽ പെട്ടു, അത് നമ്മുടെ നിസ്കാരത്തിൽ പൂർണ്ണമായി ശ്രദ്ധ മാറ്റുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളിൽ കണ്ണടക്കുന്നതിൽ തെറ്റില്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാം. പക്ഷേ അടിസ്ഥാനപരമായി നിസ്കാരത്തിൽ കണ്ണ് പൂട്ടിയിട്ടല്ല നിസ്കരിക്കേണ്ടത്, കണ്ണ് തുറന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില ആളുകൾ നിസ്കാരത്തിൽ ധാരാളമായി ചലിക്കുന്നത് കാണാം. അവിടെ തൊടുക, അല്ലെങ്കിൽ വാച്ച് ശരിയാക്കുക, വസ്ത്രം ശരിയാക്കുക, ഇങ്ങനെ നിസ്കാരത്തിൽ ധാരാളം ചലനങ്ങൾ ചില ആളുകളിൽ നിന്ന് കാണാൻ സാധിക്കാറുണ്ട്. അതൊരിക്കലും നിസ്കാരത്തിന്റെ അദബിനോട് യോജിച്ച കാര്യമല്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നു, അൽ ഖുശൂഉ ലുബ്ബു സ്വലാത്തി വറൂഹുഹ, അൽ ഖുശൂഉ ലുബ്ബു സ്വലാത്തി വറൂഹുഹ, നിസ്കാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അതിന്റെ മജ്ജ എന്ന് പറയുന്നത് ഭയഭക്തിയാണ്. ഫൽ മശ്റൂഉ ലിൽ മുഅ്മിനി അൻ യഹ്തിമ ബിദാലിക്, അതുകൊണ്ട് ഒരു മുസ്ലിം നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ അവൻ അധികമായി അനങ്ങാതെ, അധികമായി ചലിക്കാതെ അവൻ പരിശ്രമിക്കണമെന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നു. നമ്മുടെ നാടുകളിൽ ചില ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട്, 3 തവണ അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുമെന്ന്. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 തവണ ഒരു വ്യക്തി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. പക്ഷേ അനാവശ്യമായിട്ടാണ് അനങ്ങുന്നത് എങ്കിൽ നിസ്കാരത്തിന്റെ പ്രതിഫലം കുറയാൻ അത് കാരണമാകും. ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് കടന്നു വരികയായിരുന്നു. അവിടെ സഹാബികൾ നിസ്കാരത്തിൽ ചില ചലനങ്ങൾ സഹാബികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, മാലി അറാകും റാഫിഇ ഐദീകും കഅന്നഹ അദ്നാബു ഖൈലിൻ ഷുമുസ്, നിങ്ങൾ എന്താണ് നല്ല രൂപത്തിൽ അടങ്ങി നിൽക്കാതെ ഇത്തരത്തിലുള്ള ചില അനക്കങ്ങൾ, ചില കുതിരകളൊക്കെ കാണിക്കുന്നത് പോലെ ചില അനക്കളങ്ങൾ കാണിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു. എന്നിട്ട് പ്രവാചകൻ അവരോട് കൽപ്പിച്ചു, ഉസ്കുനു ഫി സ്വലാ, നിങ്ങൾ നിസ്കാരത്തിൽ ഇത്തരത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ നിശ്ചലമായി ഇത്തരത്തിൽ അധികമായി ചലിക്കാതെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിസ്കാരത്തിൽ തുമഅനീനത്തുണ്ടാവണം. അധികം ധൃതി കാണിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരത്തിൽ എപ്പോഴും തുമഅനീനത്തോടുകൂടി നിസ്കരിക്കുക. റുകൂഇലാണെങ്കിലും ഇഅ്തിദാലിലാണെങ്കിലും സുജൂദിലാണെങ്കിലും ഒക്കെ ചില ആളുകൾ ധൃതി കാണിക്കുന്നതായി കാണാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. മറിച്ച് ധൃതിയില്ലാതെ നല്ല രൂപത്തിൽ റുകൂഇ ചെയ്യുക, നല്ല രൂപത്തിൽ ഇഅ്തിദാല് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് നിസ്കരിച്ചു. അദ്ദേഹത്തിന്റെ നിസ്കാരത്തിൽ ചില പിഴവുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇർകഅ ഹത്താ തത്മഇന്ന റാകിഅ, നീ റുകൂഇ ചെയ്താൽ നല്ല രൂപത്തിൽ അവിടെ സമയമെടുത്തുകൊണ്ട് റുകൂഇ ചെയ്യുക. സുമർഫ ഹത്താ തഅതദില ഖായിമ, അതിനുശേഷം ഇഅ്തിദാലിലേക്ക് വന്നാൽ നല്ല രൂപത്തിൽ നീ നിൽക്കുക. സുമസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദ, അതിനുശേഷം നീ സുജൂദിലേക്ക് പോയാൽ അവിടെയും നല്ല രൂപത്തിൽ നിൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ മസ്ഊദ് അൽ ബദരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുജ്സിഉ സ്വലാത്തുർ റജുൽ ഹത്താ യുഖീമ ളഹറഹു ഫിർ റുകൂഇ വസ്സുജൂദ്, റുകൂഉം സുജൂദും നല്ല രൂപത്തിൽ ചെയ്യാത്ത വ്യക്തിയുടെ നിസ്കാരം ശരിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരിക്ക് ചിന്തിക്കുക, ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നടുഭാഗം, അദ്ദേഹത്തിന്റെ മുതുകുഭാഗം നല്ല രൂപത്തിൽ ആ വ്യക്തി നിലനിർത്തിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ശരിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദും അബൂദാവൂദും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. മാത്രമല്ല, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ശിബിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഖറത്തിൽ ഗുറാബ്,
കാക്ക ഭക്ഷണം കഴിക്കുന്നത് പോലെ, പക്ഷികൾ ഭക്ഷണം എടുക്കുന്നത് പോലെ ഇങ്ങനെ കൊത്തിക്കൊണ്ടുള്ള നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിൽ സാവധാനം നമ്മൾ നിസ്കരിക്കണം, റുകൂഇൽ സമയമെടുത്ത് ചെയ്യണം, ഇഅ്തിദാലിൽ സമയമെടുത്ത് ചെയ്യണം, സുജൂദിൽ സമയമെടുത്ത് ചെയ്യണം. എന്താണ് തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല രൂപത്തിൽ അടങ്ങി നിൽക്കുക, നല്ല രൂപത്തിൽ അടങ്ങി നിൽക്കുക. ഉലമാക്കൾ വിശദീകരിക്കുന്നതായി കാണാം, റുകൂഇൽ അടങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ റുകൂഇലേക്ക് ആദ്യം പോയാൽ രണ്ട് കൈയും മുട്ടിൽ വെക്കുക, അതിനുള്ള സമയം കൊടുക്കുക, അതിനുശേഷം അതിന്റെ വിരലുകളൊക്കെ ശറഅ് പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ വെക്കുക, അതിനുശേഷം നമ്മുടെ മുതുകുഭാഗം, നമ്മുടെ നമ്മുടെ നടുഭാഗം നല്ല രൂപത്തിലായിട്ട് വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ കാണാം, അവിടുത്തെ മുതുകിൽ റുകൂഇന്റെ വേളയിൽ വെള്ളം വെച്ചാൽ പോലും അവിടെ നിൽക്കുമായിരുന്നു. ആ രൂപത്തിൽ, നല്ല രൂപത്തിൽ അടങ്ങി നിൽക്കുക. അങ്ങനെയാണ് റുകൂഇലുള്ള തുമഅനീനത്ത്, അങ്ങനെയാണ് റുകൂഇലുള്ള തുമഅനീനത്ത്. അതിനുശേഷം ഇഅ്തിദാലിലേക്ക് വന്നാൽ നമ്മുടെ നട്ടെല്ലൊക്കെ നല്ല രൂപത്തിൽ നിവർന്നു നിൽക്കുന്നത് വരെ അവിടെ നാം നിൽക്കുക. അതല്ലാതെ ചില ആളുകൾ റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ഉയർന്ന് പെട്ടെന്ന് തന്നെ സുജൂദിലേക്ക് പോകും. അത്തരത്തിൽ നിസ്കരിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കുക, അത്തരക്കാരുടെ നിസ്കാരം ബാത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയും അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അത്തരത്തിലുള്ള നിസ്കാരത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും, നാം നിസ്കരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, അതല്ലാതെ നമ്മൾ നിസ്കരിക്കുന്നത് കാരണത്താൽ അള്ളാഹുവിന്റെ ഖസാഇനിൽ ഒന്നും അധികരിക്കാനില്ല എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സുജൂദ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ നല്ല രൂപത്തിൽ സുജൂദ് ചെയ്യുക. സുജൂദ് എങ്ങനെ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യമായി നമ്മൾ സുജൂദിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒന്നുകിൽ നമ്മുടെ ഷോൾഡറിന് നേരെ വെക്കുക, നിലത്ത് വെക്കുമ്പോൾ ഒന്നുകിൽ നമ്മുടെ ഷോൾഡറിന് നേരെ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ നേരെ വെക്കുക. അതാണ് അബൂ ഹുമൈദ സഅദിയുടെയും വായിൽ ഇബ്നു ഹുജറിന്റെയും റളിയല്ലാഹു അൻഹുമ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത്. സുജൂദിൽ കൈവെക്കുമ്പോൾ ഒന്നിക്കിൽ ചെവിക്ക് നേരെ വെക്കുക, അല്ലെങ്കിൽ ഷോൾഡറിന് നേരെ വെക്കുക. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ സുജൂദിൽ അവരുടെ കൈത്തണ്ടുകൾ നിലത്ത് വെക്കാറുണ്ട്, അവരുടെ കൈത്തണ്ടുകൾ നിലത്ത് വെക്കാറുണ്ട്. അത് ചെയ്യരുത്, മറിച്ച് കൈ പത്തി മാത്രമേ നിലത്ത് വെക്കാൻ ശറഈ നമ്മോട് പറയുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സജദ്ത ഫളഅ കഫൈക വർഫ മിർഫഖൈക, നീ നിസ്കരിക്കുകയാണെങ്കിൽ, നീ സുജൂദ് ചെയ്യുകയാണെങ്കിൽ നിന്റെ കൈപ്പത്തി നിലത്ത് വെക്കുക, നിന്റെ കൈത്തണ്ട് ഉയർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ അവിടുത്തെ കൈപ്പത്തികൾ വിടർത്തി വെക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു ബഹ്മ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആട്ടിൻകുട്ടിയോ ആട്ടിൻകുട്ടി അതിലൂടെ നടന്നു പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് സാധിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈത്തണ്ടുകൾ വിടർത്തി വെക്കാറുണ്ട് എന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് ഹദീസ് കാണാം. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോൾ ചില ആളുകൾ ചുരുങ്ങിക്കൊണ്ട് ചെയ്യുന്നതായി കാണാം, അവരുടെ കാൽമുട്ടുകൾ അല്ലെങ്കിൽ കാലിന്റെ തൊടകൾ വയറിന്റെ തട്ടുന്ന രൂപത്തിൽ, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതാണ്. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വിശാലമായി നമ്മൾ സുജൂദ് ചെയ്യുക, വിശാലമായി നമ്മൾ സുജൂദ് ചെയ്യുക, കൈയൊക്കെ വിടർത്തി വെച്ചുകൊണ്ട് നമ്മുടെ കൈമുട്ടുകൾ നിലത്ത് വെക്കാതെ വയറും തൊടയും പരസ്പരം മുട്ടാത്ത രൂപത്തിൽ നമ്മൾ സുജൂദ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ കാലിന്റെ വിരലുകൾ സുജൂദ് ഖിബ്ലയുടെ ഭാഗത്തേക്ക് വെക്കാനും നമ്മൾ പരിശ്രമിക്കുക. കാലിന്റെ വിരലുകൾ ഖിബ്ലയുടെ ഭാഗത്തേക്ക് വെക്കാനും നമ്മൾ പരിശ്രമിക്കുക. ഇതൊക്കെ സുജൂദിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശറഈ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ സുജൂദ് ചെയ്യുക, ശറഈ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ നിസ്കരിക്കുക. ഈ വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിൽ ആദ്യമായി അള്ളാഹു വിചാരണക്കെടുക്കുന്ന കാര്യം നമ്മുടെ നിസ്കാരമാണെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയഭക്തിയോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ നിസ്കാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലൊക്കെ ചില സഹോദരങ്ങൾ നിസ്കാരത്തിൽ പറയേണ്ട അധികാരങ്ങളിൽ വ്യക്തതയില്ലാതെയാണ് പറയാറുള്ളത്. അതൊരിക്കലും ശരിയല്ല. ഇപ്പൊ സുബ്ഹാന റബ്ബി അല അല എന്ന് പറയുന്നുണ്ടെങ്കിൽ ചില ആളുകൾ സുബ്ഹാന റബ്ബിൽ അല അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല.
മറിച്ച് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് വ്യക്തമായിട്ട് പറയണം. അതിനുവേണ്ടി നമ്മൾ പഠിക്കണം. നിസ്കാരത്തിന്റെ അധികാരികൾ വ്യക്തമായി പറയാൻ നമ്മൾ പഠിക്കണം. നിസ്കാരത്തിന് ശേഷമുള്ള വിഷയവും അങ്ങനെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ആ ദിക്റുകൾ ചില ആൾ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അങ്ങനെ ചെല്ലുന്നതിൽ കാര്യമില്ല. മറിച്ച് ആ ദിക്റുകൾ പറയുമ്പോൾ അതിന്റെ മഹത്വം നമുക്ക് ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള അധികാരികൾ സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാഹ് 33 തവണ, അല്ലാഹു അക്ബർ 33 തവണ, അതിനുശേഷം ലാ ഇലാഹില്ലാ പറഞ്ഞുകൊണ്ട് അത് 100 തവണ പൂർത്തീകരിക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ മഹത്വമൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന അധികാരികൾ ബോധത്തോടുകൂടി നല്ല രൂപത്തിൽ പറയാൻ എപ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തതയില്ലാതെ അധികാരികൾ പറയുക എന്നുള്ളത് ഒരിക്കലും ശറഅ അനുവദിച്ചു തന്നിരിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇബ്രാഹിമിയ സ്വലാത്ത് നിസ്കാരത്തിൽ ചെല്ലുമ്പോൾ ചില ആളുകൾ ഇബ്രാഹിമിയ സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ള സ്ഥലത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറയും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറയും. അവരോടത് പാടില്ല എന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സയ്യിദല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവല്ലേ എന്നൊക്കെ അവർ പറയാറുണ്ട്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവാണെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ, അവസാന നാളിൽ ഈ ഉമ്മത്തിന്റെ സയ്യിദ് ഞാനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരീഅത്ത് നമുക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സലാത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അതിനൊരു സമയവും ശരീഅത്ത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് ആ രൂപത്തിൽ തന്നെ നമ്മളത് പറയണം. അതല്ലാതെ നല്ലതല്ലേ അല്ലെങ്കിൽ അതിലെന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ദിക്റുകളിൽ നമ്മുടെ ഭാഗത്ത് നിന്നൊന്ന് കൂട്ടാൻ ശരീഅത്ത് നമുക്ക് അനുവാദം നൽകുന്നില്ല. സമയം നിശ്ചയിച്ചുകൊണ്ട് ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഏത് ദിക്റുകളാവട്ടെ, രാവിലെ ചെല്ലേണ്ട ദിക്റുകൾ ശരീഅത്ത് സമയം നിശ്ചയിച്ച് പഠിപ്പിച്ചിരിക്കുന്ന ദിക്റാണെങ്കിൽ അവിടെ ഒന്നും അധികരിപ്പിക്കാൻ പാടില്ല. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഉറങ്ങുമ്പോഴുള്ള ദിക്റ് പറഞ്ഞു കൊടുത്തു. ആ ദിക്റിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ആമൻതു ബിനബിയികല്ലദി അർസൽത, ആമൻതു ബിനബീക അല്ലദി അർസൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദിക്റ് പഠിച്ച ശേഷം ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻ വീണ്ടും പ്രവാചകൻ അത് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ നബി എന്നുള്ള സ്ഥലത്ത് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻ റസൂൽ എന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചത് ബിനബീക എന്നാണ്, അതുകൊണ്ട് ബി റസൂലിക എന്ന് മാറ്റം വരുത്തരുത്, പഠിപ്പിച്ചത് പോലെ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സമയം നിശ്ചയിക്കപ്പെട്ട് ശരീഅത്ത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അധികാരികളിൽ നമ്മുടെ വക ഒരിക്കലും നല്ലതല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലുമ്പോൾ ചില ആളുകൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. കാരണം ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഇബ്രാഹിമിയ സ്വലാത്തിൽ നിസ്കാരത്തിൽ ചെല്ലേണ്ട, നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്തിൽ ചെല്ലേണ്ട ആ സ്വലാത്തിൽ സയ്യിദന എന്നൊരു പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലയോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്തിബാഉൽ അൽഫാളിൽ മഅ്സൂറത്തി അർജഹ്, ഏറ്റവും നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബികളും അവിടുത്തെ താബിഈങ്ങളും ചെയ്യാത്തൊരു കാര്യം ഒരിക്കലും നമ്മൾ നിസ്കാരത്തിൽ അധികരിപ്പിക്കാൻ പാടില്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇത് അഥവാ നല്ലതാണെങ്കിൽ ഒരിക്കലും മുൻഗാമികൾ അത് ഒഴിവാക്കില്ലായിരുന്നു, നല്ലതാണെങ്കിൽ അവർ ചെയ്യുമായിരുന്നു, അവർ ചെയ്യാത്തത് കാരണത്താൽ നാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യേണ്ടതില്ല എന്ന് ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഹാഫിദ് ഇബ്നു ഹജർ പറയുന്നതായി ഇമാം സഹാവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ഖൗലുൽ ബദീഅ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിലുള്ള അദ്കാറുകളിൽ ഇത്തരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന എന്ന് നമ്മൾ ചേർക്കരുത്. അതല്ലാത്ത സമയത്ത് നമുക്ക് പറയാം, സയ്യിദുന മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ നമ്മുടെ നേതാവാണ്, അതിലൊന്നും നമുക്ക് ആർക്കും സംശയമില്ല. അതിൽ ആരെങ്കിലും സംശയിച്ചാൽ അവന്റെ ഈമാനിന്റെ കുറവാണ്, അല്ലെങ്കിൽ അവൻ മുസ്ലിമാണെന്ന കാര്യത്തിൽ തന്നെ സംശയമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ ആ രൂപത്തിൽ തന്നെ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ അവസാന ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ചില സഹോദരങ്ങൾ നിസ്കരിക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഒരു പിഴവാണ്, രണ്ടരക്കാഴ്ച നിസ്കാരമാണെങ്കിൽ ഫജർ നിസ്കാരം പോലെ, അല്ലെങ്കിൽ ജുമാ നിസ്കാരം പോലെ, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരം പോലെ രണ്ടരക്കാഴ്ചയുള്ള നിസ്കാരമാണെങ്കിൽ അവരതിന്റെ അവസാനത്തിൽ ഇരിക്കുന്ന ഇരുത്തം അവസാന തഹയ്യാത്തിൽ, അവസാന തഷഹുദിൽ നമ്മൾ ഇരിക്കുന്ന തവറുക്കിന്റെ ഇരുത്തമാണ്. അത് ശരിയല്ല. രണ്ടരക്കാഴ്ചയുള്ള നിസ്കാരമാണെങ്കിൽ അവിടെ നമ്മൾ ഇരിക്കേണ്ടത് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നാമത്തെ തഹയ്യാത്തിൽ നമ്മൾ ഇരിക്കുന്ന ഇരുത്തം,
ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇടത്തെ കാലിൽ നമ്മൾ ഇരിക്കുക, വലത്തെ കാലിൽ നാട്ടിവെക്കുക. ആ ഇരുത്തമാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. ആ ഇരുത്തമാണ് രണ്ട് റക്അത്തുള്ള നിസ്കാരങ്ങളിൽ നമ്മൾ ഇരിക്കേണ്ടത്. അത് ജുമാ നിസ്കാരാണെങ്കിലും ഈദ് നിസ്കാരാണെങ്കിലും ബാക്കി ഇതര സുന്നത്ത് നിസ്കാരാണെങ്കിലും ഫജ്ർ നിസ്കാരമാണെങ്കിലും അവിടെയൊക്കെ ഇരിക്കേണ്ടത് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്, തവറുക്കിന്റെ ഇരുത്തമല്ല എന്നൊരു കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക. ഈ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. നിസ്കാരത്തിൽ ഒരു പിഴവും ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ അവിടുന്ന് പറഞ്ഞതുപോലെ ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് അവിടുത്തെ ജീവിതത്തിൽ നമ്മോട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ആ ഒരു വസീയത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക, പ്രവാചകന്റെ സുന്നത്തുകൾ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിക്കാനും ആരുടെ മുമ്പിലും അവിടുത്തെ സുന്നത്ത് ഉയർത്തി കാണിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداء الدين اللهم دمر اعداء الدين اللهم انا نسأل